ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറെ നാളായി നമ്മൾ കണ്ടിട്ട്, ഒരു മാസത്തോളം ആയി നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. വെൽക്കം ബാക്ക് എന്നും പറയുന്നു വേണ്ട. അപ്പോ ഞാൻ പറഞ്ഞതാണ് വേണ്ട വേണ്ട. എല്ലാവർക്കും ടു ബി വണ്ണിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ തമ്മിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മളിന്ന് മൂന്നാറിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, മൂന്നാറ് ബ്ലാസ്റ്റ് ചെയ്യാൻ നമ്മൾ വന്നിരിക്കുകയാണ്, പൊട്ടിത്തെറിപ്പിക്കാൻ വന്നേക്കാണ്. അപ്പോ നേരത്തെ പറഞ്ഞു, കുറെ നാളായി നമ്മളിപ്പോ വ്ലോഗ് എടുത്തിട്ട്. അപ്പൊ ഒരു മാസത്തോളം അൽഫിക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് എക്സാം മാത്രമല്ല, എനിക്ക് കുറച്ച് ദിവസം ക്വാറന്റൈനിലൊക്കെയാണ്, പിന്നെ കൊറേ മടി. അൽഫി എക്സാമിന് ഭയങ്കര പ്രിപ്പറേഷൻ ആയിരുന്നു, അത് വീഡിയോ ഒന്നും എടുക്കണ്ട ഒന്നും എടുക്കണ്ട. അപ്പൊ വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ എന്റെ ഒരു ഫേസ് കണ്ടിട്ട് മനസ്സിലായി, ഇത് ആരാണെന്ന് മനസ്സിലായോ? ഞാൻ ചെറുതായിട്ട് കറുത്ത് വല്ല. ഇന്ന് രാവിലെ മൊത്തം ബൈക്കിനാണ് മൂന്നാറിലേക്ക് വന്നത്. അപ്പൊ മൊത്തം വെയിലടിച്ച് ആകെ ഒരു കോലം. അൽഫി പിന്നെ മുഖത്ത് പുട്ടിയും പ്രൈമറും എല്ലാം അടിച്ച്, അതൊക്കെ അടിച്ച് കാരണം കുഴപ്പമില്ല, നല്ല ബ്രൈറ്റ് ആയിട്ടിരുന്നു. അതൊക്കെ ആമ്പിള്ളേർക്ക് അങ്ങനെ സാധനം, കുറച്ച് കളറ് ഡിമായ പോലെ. ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ താടി കളഞ്ഞിട്ട് എങ്ങനെയുണ്ട്? അങ്ങനെ പറയണ്ട, ആരും കമന്റ് ചെയ്തില്ലെങ്കിൽ കേട്ടു പോലെ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് മൂന്നാറിലെ ബ്രോഡ് ബീൻ റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. ബ്രോഡ് ബീൻ റിസോർട്ട് ആൻഡ് സ്പാ. അപ്പൊ നമ്മുടെ പുറകിൽ കാണുന്ന ഓരോ വില്ലകള് പോലെ. അപ്പോ ആദ്യം നിങ്ങൾ ഈ റിസോർട്ടിന്റെ മൊത്തം ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ഇതാണ് ബ്രോഡ് ബീൻ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ. ആ നേരെ കാണുന്നതാണ് റിസപ്ഷൻ വരുന്നത്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ഫുൾ കാടൊക്കെയാണ്. പിന്നെ ഈ റിസോർട്ട് മെയിനായിട്ട് വരുന്ന ഒരു കാടിൻ്റെ ഉള്ളിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ നേരെ റിസപ്ഷനിൽ പോയി ചെക്കിനൊക്കെ ചെയ്തു. ബഗ്ഗിയിലാണ് നമ്മൾ ഈ റിസോർട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. വില്ലാസ് പോലെയാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. നമുക്ക് കിട്ടിയത് ഹണിമൂൺ കോട്ടേജ് ആയിരുന്നു. ഇതിവിടെ 7 ടൈപ്പ് ഓഫ് കോട്ടേജസ് ആണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. പിന്നെ ഞങ്ങൾ ലഗേജ് വെച്ചിട്ട് നേരെ താഴത്തോട്ട് പിന്നെയും ഇറങ്ങി ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്ന ടൈമിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ ഒരുവിധമെല്ലാം ഫില്ലായി. ഈ നേരെ വഴി കാണുന്നത് നമ്മുടെ മെയിൻ റോഡിലേക്കാണ്. ഇപ്പം ഈ സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്ങിലാണ് റിസപ്ഷൻ. ആ റിസപ്ഷൻ്റെ അവിടെ നിന്ന് നേരെ പുറകോട്ട്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ആ വഴിയാണ് നേരിട്ട് നമ്മുടെ ഓരോ വില്ലാസിലേക്കും ബാക്കി അപ്പാർട്ട്മെൻറ്റ്സിലേക്കൊക്കെ പോകുന്ന വഴി. അപ്പോൾ അതിൻ്റെ സൈഡിൽ, റിസപ്ഷൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇപ്പോൾ ആളും നനക്കൊന്നും ഇല്ലാന്നേ ഉള്ളൂ. രാത്രി ടൈമൊക്കെ നല്ല ആംബിയൻസ് ആണ്. ഇനിയിപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് വലിയ തിരക്കുമില്ല അതിൻ്റെയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ ഒരു ഫീൽഡിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന പൂള് കാണാം. ഇവിടെ ഒരു കനാൽ ഒഴുകുന്നുണ്ട്, നമ്മുടെ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടി തന്നെ ഒരു കനാൽ പോലെ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്, പിന്നെ നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അതിന് ആരും കളിക്കുന്നില്ല, ക്വാറന്റൈൻ കാര്യങ്ങളായിരിക്കും, അതൊന്നും പ്രൊവൈഡ് ചെയ്യാത്തത്. പിന്നെ ഇതാണ് നമ്മുടെ ബോട്ടിംഗ് നടത്തുന്ന പൂള്. കൊറോണയ്ക്ക് മുന്നേ വരെ ഈ പൂള് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ആ ബോട്ടൊക്കെ കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. ബാക്കി ഞാൻ തോന്നുന്നു ഇപ്പോൾ പറഞ്ഞാലുണ്ടായിരിക്കും അത് യൂസ് ചെയ്യാത്തത്. ആകെ വെള്ളമൊക്കെ ആകെ കറങ്ങി കിടക്കുന്നതിൽ കളറൊക്കെ മാറി മഞ്ഞ കളറിലൊക്കെയുണ്ട്. അവിടെ ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെയും ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സ്റ്റേജ് പർപ്പസ് ആയിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. പക്ഷെ ഇവരുടെ ആംബിയൻസ് നല്ല രസമുണ്ട് കേട്ടോ, മൊത്തം നല്ല പച്ചപ്പ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഇവർ കുറേ ചെടികൾ ഇങ്ങനെ വളർത്തി പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും. നമ്മുടെ വാക്ക്വേയുടെ രണ്ട് സൈഡിലും കുറേ ചെടികളുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നറിയില്ല. ഇതൊരു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ട ചെടി. അൽഫിക്ക് അറിയോ ഇതിൻ്റെ പേര്? ഏഹ്, എന്താണ്? ആ, വെള്ളപ്പൂ. ആ, അത് കലക്കി. അപ്പം അത് ചുവന്ന പൂവായിരിക്കും അല്ലേ? ഏഹ്, അത് ചുവന്ന പൂവല്ല, ഇത് എല്ലയാണല്ലേ. ആ, ഇതിൻ്റെ എങ്കിലും പേരറിയോ? ചുവന്ന, ആ ചുവന്ന പച്ചയും കൂടിയാണല്ലേ.
എന്തായാലും കൊള്ളാം. ഇവിടെ ഇത് ഇവരുടെ അതിരാന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്ത് കുറേ കാട് പിടിച്ച പോലെ കിടപ്പുണ്ട്, കുറേ മരങ്ങളും. എന്തായാലും നൈസ്. ഇപ്പം നമ്മൾ പോണ വഴി നമ്മുടെ കോട്ടേജിനൊക്കെ താഴെയുള്ള ഒരു വഴിയാണ്, ഈ റെസ്റ്റോറൻറ്റിനൊക്കെ മുകളിലായിട്ടുള്ള ഒരു വഴി. അപ്പോൾ ഒരു ഇടയിലുള്ള ഒരു വഴിയാണ്. ഈ വഴി നേരെ കാണുന്ന ആ വില്ല ഉണ്ടോ, ആ വില്ലയാണ് നമ്മുടെ ജാക്കുജി വില്ല. ഈ വഴി മൊത്തം പാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ. ഞാൻ സഞ്ചാരത്തിൽ പോയാലോ എന്നാലോചിക്കുന്നുണ്ട്. അൽഫീദ വിജനമായ വഴികളിലൂടെ നടന്നു പോകുന്നു. ഒരു എന്തോ വെയിലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അൽഫിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അൽഫീദ ആകാംക്ഷ ഇവിടെ നോക്കുന്നു, എന്തോ എവിടെയോ ആ ഇവിടെ വലിയ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങള് കുട്ടികളാണല്ലോ, അപ്പൊ ഞങ്ങളിങ്ങനെ ആടി കളിച്ചോണ്ടിരിക്കുക. കാരണം വേറെ ആരും ഇല്ല, ഇവിടെ പൂള് ബാക്കിൽ പൂളാണ്. പക്ഷെ ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം ഇവിടെ വെള്ളം ഇല്ല, ഒന്നുമില്ല. ഏകദേശം കുഴപ്പമില്ലാത്ത പൂളായിരുന്നു. ഇപ്പോ ഇവിടെ നമ്മളെല്ലാ കോട്ടേജും കാണിച്ചു തരാന്ന് വിചാരിച്ചാണ്, പക്ഷെ എല്ലാം ഒക്യുപൈഡ് ആയിട്ട് ഇരിക്കുക എന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. അപ്പൊ പൂൾവില്ല നാളെ ചിലപ്പോ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നാളെ നമുക്ക് പൂൾവില്ല നോക്കാം, പിന്നെ നമ്മുടെ വില്ല കാണിച്ചു കൊടുക്കാം. ഹണിമൂൺ കോട്ടേജാണ് ഞങ്ങൾക്ക് കിട്ടിക്കുന്നത് വില്ല. പിന്നെ വേറെ ഇവിടെ വന്നേക്കണ ഓരോ സുപ്പീരിയർ ക്ലബ് ഉണ്ട്, ജാക്യുസി വില്ല ഉണ്ട്, പിന്നെ ഏതാ എക്സിക്യൂട്ടീവ് വില്ല ഉണ്ട്. അങ്ങനെ 7 ടൈപ്പ് ഓഫ് കോട്ടേജാണ് ഉള്ളത്. നാളെ എല്ലാം ശരിയാക്കാം, എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വേക്കന്റ് ആവണമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. വേക്കന്റ് ആവുന്ന വില്ല ഏതാണോ അത് നമുക്ക് മാക്സിമം കാണിച്ചു തരാൻ ശ്രമിക്കാം. ഇപ്പൊ ഞങ്ങൾ ബോട്ടിങ്ങിനുമാണ്. ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അതിനൊന്നും പ്രശ്നമില്ല, ചെയ്തോളാം പറഞ്ഞു. നമുക്ക് തന്നെ ചെയ്യാം. ചേട്ടാ ഈ ബോട്ട് യൂസ് ചെയ്യാവോ? ഏത് ഇതാ? ഓക്കെ, ഇവിടെ എങ്ങനെ വലിയ മുങ്ങ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. ഞാൻ ചോദിച്ചപ്പോ അവർക്ക് പ്രശ്നമില്ല, ഒരു ബോട്ട് അവൈലബിൾ ഉള്ളു, ബാക്കി ഒരെണ്ണം അവിടെ കയറ്റിട്ടാണ്. ഒരെണ്ണം ചെയ്യാം, ഇങ്ങനത്തെ കുട്ടിയുടെ വെള്ളം എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് എനിക്ക് കെട്ടിട്ട് വരാന്. നമ്മൾ തന്നെ കെട്ടിയിരുന്നു കേട്ടോ, ആരുമില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. ഇവനും വാക്കും എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ അപ്പൊ ഈ റിസോർട്ടിന്റെ നൈറ്റ് വ്യൂ ആണ് അടുപ്പൻ, അതേ കാണുന്നതാണ് നമ്മുടെ റൂം. അപ്പൊ 7:30 നമുക്ക് ഡിന്നർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ 7:30 ആയിട്ടില്ല, അപ്പൊ ഞങ്ങൾ അത്ര നേരം വെയിറ്റ് ചെയ്യണം. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ പയ്യെ പയ്യെ സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട്. നല്ല സെറ്റപ്പായിരുന്നു നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ, നല്ല വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ പയ്യെ പയ്യെ റെസ്റ്റോറൻറ്റിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെയോ 7:30 ആയി. Thank you.
അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ്. ഇതൊരു ഓപ്പൺ ഏരിയ റെസ്റ്റോറൻറ്റ് പോലെയാണ്. നമുക്കിവിടെ ഇരുന്ന് നല്ല വ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഉള്ളിലും നമുക്ക് ഇരിക്കാം. ഉള്ളിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മൾ വ്ലോഗ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഫുഡിനെ തുറന്ന് തുറന്ന് കാണിച്ചു തരായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു, നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. കുറേ നേരം വയറ് നിറഞ്ഞുകൊണ്ട് പുറത്ത് കൂടിയൊക്കെ നന്നായിട്ട് നടന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ ഞങ്ങൾ എൻജോയ് ചെയ്യാമായിരുന്നു. രാത്രിയൊക്കെ നല്ല രസമായിട്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നമുക്ക് നടക്കാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങള് രാവിലെ ഇപ്പൊ ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇവിടെ രാവിലെ ടൈമ് നല്ല തണുപ്പ് കാര്യങ്ങൾ, നല്ല ക്ലൈമറ്റ്. അത്ര തണുപ്പൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പാണ്. അപ്പൊ രാവിലെ ഇപ്പൊ ഫ്രഷ് ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇനിയിപ്പോ നേരെ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ഒന്ന് ബാക്കി അവിടെ പോകുമ്പോൾ കാണാം. അപ്പൊ നമ്മളിതേ റെസ്റ്റോറൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. 10:45 കഴിഞ്ഞപ്പോഴായിരുന്നു റൂമിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. അപ്പോഴാണ് നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് ആൾക്കാരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലായിരുന്നു എല്ലാവരും വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഫുഡിൻ്റെ വീഡിയോ ഒന്നും അധികമൊന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ പുറത്ത് ഇങ്ങനെ ആൾക്കാർ ഷട്ടിലും ബോട്ടിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാം കൊടുക്കുന്നുണ്ട്. കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ബോളും പിടിച്ചുകൊണ്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കോട്ടേജസൊക്കെ എല്ലാം നന്നായിട്ട് കാണാം. നമുക്ക് പൂൾ വില്ല കിട്ടും എന്നാണ് പറയണേ, ബട്ട് ഇത്ര നേരമായിട്ട് അവർ വേക്കൻ്റ് ആയിട്ടില്ല. കുറച്ച് വൈകുന്ന പറയണേ, നമുക്ക് നോക്കാം അവർ വേക്കൻ്റ് ആവോ ഇല്ലയെന്നൊന്നും അറിയില്ല. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒരു 11:45 ഒക്കെ ആകുമ്പോഴാണ് വേക്കൻ്റ് ആവാമെന്ന് പറഞ്ഞത്. പക്ഷേ അത്രയും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങണനുസരിച്ചിരിക്കും നമുക്ക് കോട്ടേജ് ഒക്കെ കാണാൻ പറ്റണേ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോട്ടേജ് തന്നെ. ഈ കോട്ടേജ് മെയിനായിട്ട് ഫാമിലി ബേസ്ഡ് ആണ്. ഇതൊരു പ്രീമിയം സ്യൂട്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഫാമിലിക്കൊക്കെ നന്നായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കോട്ടേജാണിത്. ഇവിടെ രണ്ട് റൂംസാണ് ഉള്ളത്. കാണുന്നതാണ് നമ്മുടെ കോട്ടേജ് ഹണിമൂൺ സ്യൂട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിരുന്നു ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് 4 റൂംസാണ്. നമുക്ക് കിട്ടിയത് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ബെഡ് ഉണ്ടായിരുന്നത്, ബെഡ്റൂമായിട്ട് തന്നെ. പിന്നെ നേരെ തന്നെ ലിവിങ് റൂം പോലെ സോഫയും ടിവിയും ഒക്കെ ആയിട്ട്. ഇനി ഈ ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ നമുക്ക് ആക്ച്വലി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നേനെ കൊറോണ അല്ലായിരുന്നെങ്കിൽ. ഇവിടെ ഒരു ഏരിയ ഉണ്ട് നമുക്ക് വാർഡ്രോബും അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ വാഷ്റൂം. ഞങ്ങൾക്ക് രണ്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാഷ്റൂം തന്നെയായിരുന്നു. ബാത്ടബൊന്നും ഉണ്ടായിരുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഡെൻ്റൽ കിറ്റായാലും ഷാമ്പൂ മോയ്സ്ചറൈസർ എല്ലാം ഉണ്ടായിരുന്നു. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള വാഷ്റൂമായിരുന്നു.
നമ്മുടെ റൂം. അപ്പോൾ ഈ കാണുന്ന രണ്ട് വില്ലാസാണ് എക്സിക്യൂട്ടീവ് വില്ലാസം. എക്സിക്യൂട്ടീവ് വില്ലാസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ് ഉണ്ടാവും. അതാണ് ഒരു റൂമിൽ രണ്ട് ബെഡ് ഉണ്ടാവും. അവര് രണ്ട് ബെഡ്റൂമിന് രണ്ട് ബെഡിന് വേണ്ടിയിട്ടാണ് എക്സിക്യൂട്ടീവ് വില്ലാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മള് മുന്നോട്ട് പോകുമ്പോ സൈഡിൽ ഒരു ഇല്ലം പോലത്തെ ഒരു സംഭവം. ആയുർവേദിക് സ്പാ ആണ് ഈ റിസോർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ്. ഇവിടെയുള്ള ആയുർവേദിക് സ്പാ, എണ്ണത്തോണിയും മസാജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചോദിച്ചായിരുന്നോ? ഇവിടെ ഇപ്പൊ കൊറോണ ആയത് നമ്മൾ ഉള്ളിലോട്ട് കേറ്റില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ നടക്കാം. അല്ലാണ്ട് ഉള്ളിലോട്ട് അത് കഴിഞ്ഞ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഇന്റർ കണക്ടിംഗ് വില്ല. ഇന്റർ കണക്ടിംഗ് വില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു താഴത്തുനിന്ന് മേളിലേക്കായിരിക്കും. അകത്തുനിന്ന് വല്ല സ്റ്റെപ്പോ സ്റ്റെയർ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം. അപ്പുറത്തെ ബാക്ക് സൈഡിലെ വില്ലാസ് അല്ലേ? അപ്പൊ ഈ കാണുന്ന വില്ലാസ് ആണ്, ഇതാണ് പ്രീമിയം പൂൾ വില്ല. ഓക്കെ, അപ്പൊ ഈ വില്ലാസിന്റെ അകത്താണ് ബെഡ്റൂമിൽ പൂൾ ഉണ്ടാവുക. ഇതിലെ എല്ലാ തോന്നാണ് ചേച്ചിമാര് പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പൊ ഈ പൂൾ വില്ലാസിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ ഈ കോമൺ പൂള്. ഇപ്പൊ കോമൺ പൂളിൽ വെള്ളമൊന്നും ഇല്ലെടുത്ത് ചാടിയ കൈകാലൊടിയും അത്യാവശ്യം നല്ല ആഴമുണ്ട്. പിന്നെ ഈ പൂൾ വില്ലയിൽ രാത്രി ഫ്രണ്ടില് നമ്മള് അവിടെ ഇങ്ങനെ കളിക്കണ സംഭവത്തില്ലേ, അവിടെ ഇങ്ങനെ രാത്രിയൊക്കെ വന്നിരിക്കുമ്പോ ഇവിടെ പൂളിൽ ഇങ്ങനെ കളിക്കണ ഒച്ചയ്ക്ക് കേൾക്കാൻ പറ്റും നന്നായിട്ട്. അതൊക്കെ ഈ റൂമിനോട് ചേർന്നിട്ടല്ല ഈ പൂള്, കുറച്ചിങ്ങനെ നീങ്ങിയിട്ടാണ് പൂള് തന്നെ. അപ്പൊ നമുക്ക് നന്നായിട്ട് കളിക്കണ ഒച്ചയ്ക്ക് നന്നായിട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോ കാണുന്ന വില്ല ആണ് സുപ്പീരിയർ ക്ലബ്ബ്. സുപ്പീരിയർ ക്ലബ്ബ് എന്ന് പറയുമ്പോ എന്തായിരിക്കും? സുപ്പീരിയർ ക്ലബ് എന്ന് പറഞ്ഞാൽ നോർമൽ റൂം പോലെ തന്നെയാണെന്നാണ് അവര് പറഞ്ഞേ. വയസ്സായവർക്ക് വേണ്ടിയുള്ള ആ ഒരു വില്ലയാണ്, ആ വില്ല ഉണ്ട്, അതാണ് നമ്മുടെ ജാക്കുസി വില്ല. അപ്പൊ അത്ര ഉള്ളു, അതും ഒരു ലക്ഷൂറിയസ് വില്ലയായിരുന്നു. ഇനിയിപ്പോ നമുക്ക് നേരെ റൂമിലേക്ക് പോവാല്ലേ? നമുക്ക് പൂൾ വില്ല കിട്ടില്ലേ നമുക്ക് ചോദിക്കാൻ പോണ്ടേ? ഓക്കെ, ചോദിക്കാം. അപ്പൊ ഞങ്ങള് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ റൂമിനോട് നമ്മൾ വിട പറയാണ്. ആദ്യമായിട്ടാണ് ബ്രോഡ് ബീൻ റിസോർട്ടിലേക്ക് വന്നത്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡൊക്കെ കൊള്ളാം, എന്തായാലും നല്ല. ഇപ്പോ കൊറോണ ഓഫേഴ്സ് ഒക്കെ ഓഫീസ് പറയാൻ പറ്റില്ല. കൊറോണ ആയതുകൊണ്ട് ഇത്തിരി റേറ്റ് ഒക്കെ കുറച്ച് പേര് റൂമൊക്കെ തരുന്നുണ്ട്. പിന്നെ ഫുഡും കുഴപ്പമില്ല, നല്ല ഫുഡാണ്. പിന്നെ ഓരോ പാക്കേജിനനുസരിച്ചാണ് തോന്നുന്നു ഫുഡിന്. ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരുന്നു കോംപ്ലിമെന്ററി, ബാക്കിയെല്ലാം പെയ്ഡ് ആയിരുന്നു ഫുഡിന്റെ. ഓക്കെ, അപ്പൊ ആ പ്രൈവറ്റ് പൂൾ ഉള്ള കോട്ടേജ് ഒന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അവിടേക്ക് ഇപ്പോ കസ്റ്റമേഴ്സ് ഉണ്ട്. റൂമും വേക്കന്റ് ആയിട്ടില്ല. അവര് പറഞ്ഞതെന്ന് വെച്ചാൽ റൂം വേക്കന്റ് ആവുന്നിട്ട് നമുക്ക് കാണിച്ചു തരാന്ന് പറയാം. പക്ഷെ ആരും ഇതുവരെയായിട്ടും പോയിട്ടില്ല, ചെക്ക്ഔട്ട് ചെയ്ത് പോയിട്ടില്ല. അതാണ് നമുക്ക് അത്ര നേരം നിൽക്കാൻ പറ്റില്ല, അതിന് മുന്നേ നമുക്ക് പുറത്തേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാതെ. എന്തായാലും എല്ലാ റൂമിന്റെ ഫ്രണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂം മാക്സിമം അപ്പൊ ഞങ്ങള് പോവാണ്. അപ്പൊ ഇനി ബുള്ളറ്റിലാ പോണോണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും. അപ്പോ ഇനി നെക്സ്റ്റ് വീഡിയോയില് കാണുന്നവരിക്കും ബൈ ബൈ. ബൈ ബൈ കൊടുക്കൂ.